അതേപോലെയാണ് നാളത്തെ എക്സാം നടക്കാൻ പോകുന്നത്. 80 മാർക്സിന്റെ ബുഫേ ഉണ്ടാവും. വെറും 40 മാർക്സ് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്താൽ നിൽക്കുന്ന ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഹലോ എവ്രിവൺ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫിസിക്സ് എക്സാമിൻ്റെ ഫൈനൽ ലാസ്റ്റ് സ്റ്റേജ് റിവിഷനിലും പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്നുള്ള കാര്യം ഞങ്ങൾക്കും വലിയ സന്തോഷം ഉണ്ടെന്ന കാര്യമാണ്. അപ്പം ബാക്കിയുള്ള എക്സാംസ് ഫിസിക്സ് നാളെ കഴിയും. അതിനുശേഷം കെമിസ്ട്രി, മാത്സും, ബയോളജിയും, സോഷ്യൽ സയൻസൊക്കെ അതിനൊക്കെ ഞങ്ങളും ഫുൾ സപ്പോർട്ട് ആയിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ബാക്കിയുള്ള ഫാക്കൽറ്റി ടീമൊക്കെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ആയിരിക്കും. എല്ലാവർക്കും A+ വാങ്ങിത്തരും, അത് ഉറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കുക. ബാക്കിയുള്ള വീഡിയോസ് വരും, നിങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടും. ഇനി ഈ വീഡിയോ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയത്? അപ്പോൾ നമുക്കറിയാം, പരീക്ഷയിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങണമെങ്കിൽ രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര നോളജ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെയും നമ്മുടെ ഫോക്കസ് ഏരിയയിലും കാര്യങ്ങളൊക്കെ എത്ര പഠിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഇനിയും പഠിക്കാൻ സമയമുണ്ട്. നമ്മുടെ ലൈവ് സെഷൻസ്, നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടാൽ ഇനിയും അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാക്സിമം ആക്കാം. അപ്പോൾ അത് ഒരു ഘടകം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എങ്ങനെ എഴുതുന്നു, അതായത് എക്സാം ഹാളിൽ പോയി ഇരുന്നിട്ട് പരീക്ഷ എങ്ങനെ എഴുതുന്നു, അതിനും കഥയുണ്ട്. അപ്പോൾ വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ഈ പരീക്ഷ എങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, ടാസ്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലും വളരെ കാര്യമുണ്ട്. എന്ത്, നിങ്ങളുടെ ഫൈനൽ മാർക്സിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ലൈവ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എല്ലാ കുട്ടികളും നമ്മുടെ നോളജിൻ്റെ കാര്യത്തിൽ പക്കയാണ്. എല്ലാവർക്കും A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നോളജ് ഉണ്ട്, ഒരു സംശയമില്ല. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പരീക്ഷ എങ്ങനെ എഴുതുന്നു, എങ്ങനെ കാര്യം എക്സിക്യൂട്ട് ചെയ്യും, അതാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കീ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഫിസിക്സ് പരീക്ഷയിൽ 34 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 34 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് എത്ര ടൈമിൽ എഴുതിയിരിക്കണം, 90 മിനിറ്റ്സ്, ഒന്നര മണിക്കൂറിൽ നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ടൈം കുറച്ച് കുറവ് പോലെ ചിലർക്ക് തോന്നും, പക്ഷേ പേടിക്കണ്ട, നിങ്ങൾ ട്രിക്ക് പറഞ്ഞതാ. ഇനി എത്ര മാർക്സിന് വേർത്തായിരിക്കും ഈ 34 ക്വസ്റ്റ്യൻസ്? ഈ 34 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതിയാൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടും. പക്ഷേ എത്ര മാർക്ക് മതി ഫുൾ മാർക്ക് കിട്ടാൻ? 40 മാർക്ക് മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ, എൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾക്ക് ഓൾറെഡി കുറേ പരീക്ഷ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. എന്നാണ് ഞാൻ പറഞ്ഞതാ, 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൽ വെറും 40 മാർക്കിൻ്റെ നിങ്ങൾ എഴുതി മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കായി. A+ മാത്രമല്ല, ഫുൾ മാർക്കായി. അപ്പോൾ അത്ര എളുപ്പമായിരിക്കും ഈ പ്രാവശ്യം. പക്ഷേ ഇവിടുത്തെ വില്ലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടൈമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 80 മാർക്ക് എഴുതാനുള്ള ടൈം ഇവിടെ ഉണ്ടാവില്ല. 40 അല്ല, 50 അല്ല, 60 മാർക്ക് എഴുതാനുള്ള ടൈം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈസി ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി ആ 40 മാർക്ക് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് എക്സ്ട്രാ ഒക്കെ എഴുതണം. അപ്പോൾ അതായിരിക്കും നമ്മുടെ മെയിൻ സ്ട്രാറ്റജി. ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങളൊരു വലിയൊരു ബുഫേക്ക് പോവാണ്. അപ്പോൾ അവിടെ കുറേ ടൈപ്പ് ഭക്ഷണങ്ങളുണ്ടാവും, അല്ലെ? ചപ്പാത്തി ഉണ്ടാവും, അപ്പം ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, പുട്ട് ഉണ്ടാവും, ചിലപ്പോൾ റൈസ് ഉണ്ടാവും, അല്ലെ, ഗീ റൈസ് ഉണ്ടാവും, ബിരിയാണി അരി റൈസ് ഉണ്ടാവും, പിന്നെ എന്താണ്, ഫ്രൂട്ട്സ് ഉണ്ടാവും, ഫലൂഡി ഉണ്ടാവും, ഐസ്ക്രീം ഉണ്ടാവും, കുറേ സാധനം ഉണ്ടാവും. പക്ഷേ എല്ലാം നമ്മൾ കഴിക്കേണ്ട ആവശ്യമുണ്ട്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി എല്ലാം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ചില ആൾക്കാർക്ക് എന്താണ്, ചപ്പാത്തി, ചിക്കൻ കറിയും മട്ടൻ കറിയും കഴിക്കുമ്പോഴേ സാറ്റിസ്ഫൈ. ചിലവർ ചപ്പാത്തിയും ചിലപ്പോൾ കുറച്ച് ചോറും വേണമായിരിക്കും, പക്ഷേ ഐസ്ക്രീം കൂടെ കഴിക്കും, അപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഓരോ ആൾക്കാരും കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുത്താൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റും. അതേപോലെയാണ് നാളത്തെ എക്സാം നടക്കാൻ പോകുന്നത്. 80 മാർക്സിൻ്റെ ബുഫേ ഉണ്ടാവും, വെറും 40 മാർക്സ് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. പക്ഷേ ആ 40 മാർക്ക് നിങ്ങൾക്ക് പറ്റിയ സാധനം എടുക്കണം. നിങ്ങൾ ചപ്പാത്തി കഴിക്കുന്ന ആളാണ്, നിങ്ങൾ ആദ്യം തന്നെ ആ പുട്ട് കണ്ടു, ഞാൻ പുട്ട് എടുക്കാം, ഇനി കുറച്ച് കഴിയുമ്പോൾ ആ ചപ്പാത്തി അവസാനമാണ്, പുട്ട് കണ്ടു, പിന്നെ റൈസ് എടുത്തു, അപ്പോഴത്തേക്ക് നിങ്ങളുടെ ചപ്പാത്തി അവസാനമാണ് നിങ്ങൾ കാണുന്നത്, അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മുടെ നാളത്തെ പരീക്ഷയും. നിങ്ങൾക്ക് വേണ്ട സാധനം, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം എഴുതുക. നമ്മുടെ ചപ്പാത്തിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ആദ്യം കഴിക്കുക, അതിനുശേഷം ആലോചിച്ചാൽ മതി നമുക്ക് ഐസ്ക്രീം കഴിക്കണോ വേണ്ടിയോ. അപ്പോൾ ഈ 34 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പേപ്പർ വരാമെന്ന് പെട്ടെന്ന് നോക്കാം. 1-8 ക്വസ്റ്റ്യൻസ് എന്താണ്, 8 ക്വസ്റ്റ്യൻസ് എന്താണ്, ഒരു 1 സ്കോറിൻ്റെ ആയിരിക്കും, 1 മാർക്കിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. 9-20, 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 2 മാർക്കിനായിരിക്കും. പിന്നെ ഒരു 8 ക്വസ്റ്റ്യൻ 3 മാർക്കിനുണ്ടാവും, 6 അവസാനത്തെ 6 ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും 4 മാർക്കായിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി നേരത്തെ പറഞ്ഞ നമ്മുടെ ബഫേ സ്ട്രാറ്റജി, ബഫേ സ്ട്രാറ്റജി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ശരിക്കത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോരട്ടെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലവർക്കൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ടോട്ടൽ മാർക്സ് 40 ആണ് കേട്ടോ. 80 മാർക്ക് വേർത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ 40 മാർക്കേ നിങ്ങൾക്ക് മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ 40 മാർക്കോ 50 മാർക്കിനൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി 1.5 മണിക്കൂറിനായിരിക്കും എക്സാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ്ട് 50 മാർക്ക് ഈസി ടു മീഡിയം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതാദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും പഠിക്കാത്ത ആളാണെങ്കിലും ഇത് തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഭയങ്കര പഠിച്ചിട്ടുള്ള ആളാണെന്ന് നിങ്ങൾ വിചാരിക്കും, ഓ ഞാൻ എല്ലാം ആൻസർ ചെയ്തിട്ടേ ഇങ്ങനെ പോകുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ അത് മണ്ടത്തരായിരിക്കും. കാരണം എന്താണ്, നിങ്ങൾ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ആൻസർ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പം 4 മാർക്കിൻ്റെ ആൻസർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല.
അപ്പോൾ ഇതെന്നെ ഫോളോ ചെയ്യുക. ആദ്യം ആ എളുപ്പമുള്ള ഈസി ടു മീഡിയം 50 മാർക്ക് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതൊന്ന് മാക്സിമം ആൻസർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 30-40 ആവും. പിന്നെയുള്ള ബാക്കിയുള്ള 30 മാർക്ക് നിങ്ങൾ 1-2 ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫുള്ളായി A+ വല്ല ഫുള്ളായി. അപ്പോൾ ഈ സ്ട്രാറ്റജി ഫോളോ. അപ്പോൾ എങ്ങനെ ഫോളോ ചെയ്യാമെന്ന് വേഗം നോക്കാം. നിങ്ങളുടെ നിങ്ങളുടെ പേപ്പർ കിട്ടും. പേപ്പർ കിട്ടി 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ വെറുതെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ C+, B+ ആവും, A എന്താവും A+ ആവും, B+ എന്താവും A ആവും, അല്ലെ A+ വരെ ആവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. പേപ്പർ കിട്ടുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പറും പേരൊക്കെ എഴുതി വെക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ 3 കാറ്റഗറിയിലാക്കുക. ഒന്നെന്നാണ് ഈസി, മറ്റേത് മീഡിയം, പിന്നെ ഡിഫിക്കൽട്ട്. അപ്പം നിങ്ങൾ കാറ്റഗറി ആക്കേണ്ടത്രേ ഉള്ളൂ. ഈസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം ഉറപ്പാണ്, കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടി. അപ്പോൾ അതാണ് ഈസി. അപ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമൊക്കെ ആയിരിക്കും. അതിൽ ചില പാർട്സ് നിങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്, ചില പാർട്സ് അറിയില്ല അല്ലേ. 3 മാർക്സിൻ്റെയോ 4 മാർക്സിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചില പാർട്സ് അത്ര ഉറപ്പില്ല എന്നുള്ളവരാണ് ആ മീഡിയം. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചെടുക്കണം. ഓ, ഇനിയിപ്പോൾ ആ ടീച്ചർ അന്ന് പറഞ്ഞ എന്തായിരുന്നു നിങ്ങൾക്ക് ആലോചിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും, അല്ലെ അറിയില്ല, അതൊക്കെ ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എഴുതാനൊന്നും പറ്റില്ല കേട്ടോ. നിങ്ങളുടെ കൂൾ ഓഫ് ടൈമിൽ എഴുതാനും കുത്തി വരയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു, നിങ്ങൾ മനസ്സിൽ, മൈൻഡിൽ, മെൻ്റലി എന്താണ് കാറ്റഗറൈസ് ചെയ്ത് തുടങ്ങുക. വേഗം കാറ്റഗറൈസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ കൂൾ ഓഫ് ടൈം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മിനിറ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ക്വസ്റ്റിനെ നോക്കും. ഫ്രം ദ ഫോളോയിങ് ലെവൽ, ഇതെന്താണ് എന്ന സാധനം. അപ്പോൾ എനിക്കറിയാം, എനിക്കിത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിത് ഈസി ആക്കിയെന്ന് മനസ്സിലിട്ടു, എഴുതി വെക്കരുത്, മനസ്സിൽ ഇത് ഈസിയാണ്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചെറിയ സംശയം ഉണ്ട്, ആലോചിക്കണം. അപ്പോൾ ഞാൻ എന്താണ് മീഡിയം ഇട്ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇത് കിട്ടി, എനിക്ക് ഈസിയാണ്. റൈറ്റ് ദ പോസിബിൾ ഫോയിൽ, അത് ഓൾറെഡി എനിക്കറിയാം, അപ്പോൾ എനിക്ക് ഈസിയാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എനിക്ക് ഈസിയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ കുറച്ച് തല കറങ്ങുന്നു. അപ്പോൾ ഞാൻ എന്ത് ഡിഫിക്കൽട്ട് നിട്ടു. എഴുതി വെക്കേണ്ട ആവശ്യമില്ല, മനസ്സിലെല്ലാം ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ മൊത്തം പേപ്പറിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക, ഈസി, മീഡിയം, ഡിഫിക്കൽട്ട്. അപ്പം അത് കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, അതാണ് നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7 തന്നെ ഓരോ ഓർഡറിൽ ഇങ്ങനെ പോകാണ്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പോൾ ഇത് ഈസിയാണ്, അപ്പോൾ ഇത് ആൻസർ ചെയ്തു. ഞാൻ അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്തു, മെൻ്റലി കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പേപ്പർ ആൻസർ ചെയ്യാൻ തുടങ്ങാം. എങ്ങനെ ആൻസർ ചെയ്യണം? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മുടെ ഈസി മീഡിയം ക്വസ്റ്റ്യൻസും, അവരെ ആദ്യം ആൻസർ ചെയ്യാം. അപ്പോൾ ഓർഡർ ഒന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അത് ഈസി ആയിരുന്നു. അപ്പോൾ എന്താ, ആൻസർ ചെയ്തു, പോകുന്നു അല്ലേ. ഓരോ ഓപ്ഷനും കൂടെ ടിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എഴുതിയെടുത്തു, പോകുന്നു. രണ്ടാമത്തത് മീഡിയമാണ്, അതും കൂടി ആൻസർ ചെയ്തു. മീഡിയം നമുക്ക് ആൻസർ ചെയ്യാം. മൂന്നാമത്തെ നമ്മൾ ആൻസർ ചെയ്തു, ആൻസർ ചെയ്തു, ആൻസർ ചെയ്തു, വേമേ ആൻസർ ചെയ്തു. ഇതെത്തുമ്പോൾ എന്ത് ചെയ്യണം, അത് ചെയ്യേ ചെയ്യരുത്. അത് ക്വസ്റ്റ്യൻ വായിച്ച് ആലോചിക്കുക പോലും ചെയ്യരുത്, അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇനി ഏഴാമത്തെ പോകുന്നു. ഏഴാമത്തത് ഡിഫിക്കൽട്ടാണ്, അതും ആൻസർ ചെയ്യരുത്. എന്നിട്ട് എട്ടാമത്തെ ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഈസി, മീഡിയം കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് 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 ആൻസർ ചെയ്ത് പോവാം. ഓർഡർ ഒന്നും നോക്കണ്ട. 1 കഴിഞ്ഞിട്ട് 3 ആണ് 3 കഴിഞ്ഞിട്ട് 2 ആണ് 2 കഴിഞ്ഞിട്ട് 8 ആണ് 8 കഴിഞ്ഞിട്ട് 5 ആണ്, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഓർഡർ ഒന്നും നിങ്ങൾ വിഷയമാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി, മീഡിയം ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്ത് പോവാം. അങ്ങനെ ഏതാണ്ട് നിങ്ങൾ ഫുൾ പേപ്പർ ഈസി, മീഡിയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചു, നിങ്ങൾക്കൊരു 30-40 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം, ഒന്നും പഠിക്കാണ്ട് ഒന്നും കിട്ടില്ല. പക്ഷെ അത്യാവശ്യം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, 30-40 മാർക്ക്സ് നിങ്ങൾക്ക് അവിടെ ഉറപ്പാക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം ബാക്കി ഉണ്ടാവും, കുറേ ടൈം ബാക്കി ഉണ്ടാവും, ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ഒക്കെ ബാക്കി വരും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുശേഷം മാത്രം നിങ്ങളുടെ ഡിഫിക്കൽട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിലേ നിങ്ങൾ അറിയുന്ന, അത്യാവശ്യം അറിയുന്ന പോയിട്ട് 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയൊക്കെ ചെയ്താൽ എന്ത് കിട്ടി, അവിടെ ഒരു 50-60 അല്ല 55 മാർക്കിനുള്ള വർത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസറായി. അതിൽ ഇനി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയാലൊരു എന്ത് കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ച് തെറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കുക എളുപ്പമാണെന്നൊക്കെ വെച്ച് നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷനൊക്കെ തെറ്റിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് മാർക്ക് പോയി പോയി അവസാനം എന്താണ്, ഒരു 35-40 മാർക്സ് നമുക്ക് അങ്ങോട്ട് ഉറപ്പാക്കാം. അതായത് A+ ഉറപ്പാക്കാനുള്ള സ്ട്രാറ്റജിയാണിത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാണ്ട് പോയാൽ എന്താ സംഭവിക്കുക, ഇവിടെ ചിലവർക്ക് ഇവിടെ ഡിഫിക്കൽട്ടാണ്, ഇത് ഡിഫിക്കൽട്ടാണ് വിചാരിച്ചു, ഇത് ഡിഫിക്കൽട്ടാണ്. ചിലവർക്ക് അങ്ങനെയാവും, എല്ലാവർക്കും ഇത് ഈസി ആണെന്നില്ലല്ലോ. ചിലവർക്ക് ഇത് ഡിഫിക്കൽട്ടാണ്, നിങ്ങൾ മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇത് ഈസി മാർക്ക് കിട്ടി, ഒരു മാർക്ക് കിട്ടി, മീഡിയം മാർക്ക് കിട്ടി, പക്ഷേ ഇത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആലോചിച്ചിരിക്കും, ഒരു മാർക്കിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ 3 മിനിറ്റ് അവിടെ കളി. അപ്പോൾ ഇത് കിട്ടിയെന്ന് വിചാരിക്കുക, പക്ഷേ 3 മിനിറ്റ് ഇവിടെ പോയല്ലോ, ഇത് ഈസിയാണ് അത് കിട്ടി. അടുത്ത നിന്നാണ് ഡിഫിക്കൽട്ടാണ്, 3 മിനിറ്റ് ഇവിടെ പോയി, ആലോചിച്ച് ഡിഫിക്കൽട്ടാണ്, 3 മിനിറ്റ് അവിടെ പോയി. അപ്പോൾ അങ്ങനെ സമയം പോയി അവസാനം നിങ്ങൾ നമ്മുടെ 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും എത്തുമ്പോൾ അത് അവിടെ ചെയ്യാൻ സമയം ഉണ്ടാവില്ല, 5 മിനിറ്റേ ബാക്കി വരുള്ളൂ. ഇത് പലർക്കും പറ്റുന്നതാണ്, എല്ലാ വർഷവും പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണിത്. ഇത് നിങ്ങൾ ചെയ്യരുത്, ഓക്കെ. ഈ ഒരു മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈസി ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇഷ്ടമുള്ള സാധനം, നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്ച്ചോറാണ് ഇഷ്ടമെങ്കിൽ അതൊക്കെ വേഗം വാങ്ങി കഴിക്കുക.
അതിനുശേഷം നമുക്ക് ഐസ്ക്രീമോ നമ്മുടെ ഫലൂഡയോ ഫ്രൂട്ട്സോ കഴിക്കണമെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അത് വാങ്ങി സാറ്റിസ്ഫൈഡ് ആവുക, ഫുൾ മാർക്സ് വാങ്ങുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ടത്. കൂൾ ഓഫ് ടൈമിൽ വെറുതെ ഇരിക്കരുത്. ഇത് മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഈസി മീഡിയം മാർക്ക് ഞാൻ ചെയ്യില്ലേ, നമ്മുടെ പ്രശ്നമാവും. പക്ഷെ മെൻ്റലി ഓർത്ത് വെക്കുക. മെൻ്റലി ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത്ര സമയമല്ലേ ഉള്ളൂ, 2-20 മിനിറ്റിൽ നിങ്ങൾ മറന്നൊന്നും പോകില്ല. അത് ഓർമ്മയിലുണ്ടാവും. ഇത് ഈസി മീഡിയം മാത്രം ചെയ്യാം. ഒരു പ്രവണത ഉള്ളിന്നിങ്ങനെ വരും, അയ്യോ ഇത് ചെയ്താണ്ട് പോയാൽ അവിടെ മാർക്ക് പോകില്ലേ. ഇല്ല, മാർക്ക് പോകില്ല. കാരണം എന്താണ്, നിങ്ങളുടെ ഇവിടെ നിങ്ങൾ ഈ ഡിഫിക്കൽട്ടി ഇവിടെ ചെയ്യുന്നതിൻ്റെ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഈസി നിങ്ങളുടെ 4 മാർക്സ് ഇരിപ്പുണ്ട്. അതേ ഈ 3 മിനിറ്റ് കൊണ്ട് ഒരു 4 മാർക്സിൻ്റെ ഈസി അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇവിടെ 1 മാർക്ക് കഷ്ടപ്പെട്ട് വേണോ, അവിടെ 4 മാർക്ക് വേണോ? 4 മാർക്ക് പോരെ, അപ്പം 4 മാർക്ക് പോയി ചെയ്യുക. അതിന് ശേഷം നമുക്ക് വന്നിട്ട് ആലോചിക്കുക ഈ 1 മാർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജി ഇങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നോളേജ് ഉണ്ട്, എക്സാമിൻ്റെ സ്ട്രാറ്റജി കൂടി ഫോളോ ചെയ്താൽ കിട്ടാവുന്നതിന് മാക്സിമം മാർക്ക് കിട്ടും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. എല്ലാവരും ഇന്നത്തെ വൈകുന്നേരത്തെ 5 മണിക്കത്തെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങളുടെ നോളേജ് സൈഡ് ഇനിയും മാക്സിമം ആക്കാനുള്ള സ്ട്രാറ്റജി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് കുറേ നിങ്ങളുടെ തല കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി മാക്സിമം പരീക്ഷ എൻ്റെ വരെ എന്താണ്, ഇന്ന് വൈകുന്നേരം വരെ നോളേജ് കൂട്ടാൻ നോക്കുക. ഇന്നത്തെ ലൈവ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്താൽ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് തന്നെ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പരീക്ഷയിൽ ഈ ചോദ്യപേപ്പർ നിങ്ങളുടെ നാളത്തെ ചോദ്യപേപ്പറിൽ വരാൻ സാധ്യതയുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിപ്പോൾ എന്തായാലും കണ്ടിരിക്കുക. എല്ലാവരും റിലാക്സ്ഡ് ആയിരിക്കണം, ടെൻഷൻ അടിക്കരുത്. ഫോക്കസ്ഡ് ആയിരിക്കണം, പക്ഷേ ടെൻഷൻ അടിക്കരുത്. ഫോക്കസും ടെൻഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കുക, രാവിലെ എക്സാമിന് പോയിരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. കൂൾ ഓഫ് ടൈമിൽ ഈ പരിപാടി തുടങ്ങുക. നിങ്ങൾക്ക് എന്തായാലും മാക്സിമം മാർക്ക് കിട്ടും, എല്ലാവർക്കും A+ തന്നെ കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കാണാം.